ಜೀವಾಮೃತಂ ಶ್ರೀ ಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ ಶ್ರೀ ವಿಷ್ಣು ಭಗವಾನೆ ಚರಿತಾಮೃತಂ ವೇದವ್ಯಾಸಂ ಮೊಳಿಞ್ಞ ವಚನಾಮೃತಂ ವೇದವ್ಯಾಸಂ ಮೊಳಿಞ್ಞ ವಚನಾಮೃತಂ ಶ್ರೀಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ ನಾರಾಯಣ ನಮ ನಾರಾಯಣ ಹರಿ ನಾಮಂ ಪರಬ್ರಹ್ಮ ಜ್ಞಾನಾಮೃತಂ ನಾರಾಯಣ ನಮ ನಾರಾಯಣ ಹರಿ ನಾಮಂ ಪರಬ್ರಹ್ಮ ಜ್ಞಾನಾಮೃತಂ ಹರಿನಾಮ ಸಂಕೀರ್ತನಂ ಪಾಡಿ ಲೋಕತ್ತೆ ಹರಿಯುಡೆ ಕರುಣಾ ಕಥ ಪರಯ ವೈಷ್ಣವ ವೈಭವ ಕಥ ಪರಯ ಶ್ರೀಕೃಷ್ಣ ಕೃಪಾವರ ಕಥ ಪರಯ ವೈಷ್ಣವ ವೈಭವ ಕಥ ಪರಯ ಶ್ರೀಕೃಷ್ಣ ಕೃಪಾವರ ಕಥ ಪರಯ ಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ ಶ್ರೀ ಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ಶ್ರೀ ಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ ಶ್ರೀ ವಿಷ್ಣು ಭಗವಾನೆ ಚರಿತಾಮೃತಂ ವೇದವ್ಯಾಸಂ ಮೊಳಿಞ್ಞ ವಚನಾಮೃತಂ ಭಾಗವತಾಮೃತಂ ಜೀವಾಮೃತಂ ವೇದಸಾರಾಮೃತಂ ಭಾಗವತಾಮೃತಂ ನಾರಾಯಣ 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 ಓಂ ನಮೋ ಭಗವದೇ ವಾಸುದೇವಾಯ 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 ಸ ಶಂಖ ಚಕ್ರಂ ಸ ಗಿರೀಡ ಗುಂಡಲಂ ಸ ಪೀದ ವಸ್ತ್ರಂ ಸರಸೀರುಹೇಕ್ಷಣಂ ಸಹಾರವಕ್ಷಸ್ಥಲಕೌಸ್ತುಭಶ್ರಿಯಂ ನಮಾಮಿ ವಿಷ್ಣುಂ ಶಿರಸಾ ಚದುರ್ಭುಜಂ ಪೀತಾಂಬರಂ ಕರವಿರಾಜಿತ ಚಕ್ರಶಂಖ ಕೌಮೋದಗೀ ಸರಸಿಜಂ ಕರುಣಾಸಮುದ್ರಂ ರಾಧಾ ಸಹಾಯಂ
അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവീ നാരായണീ നമോസ്തുതേ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. യാ ദേവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ഗുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാമാം പാതു സരസ്വതീ ഭഗവതീ നിശേഷജഢ്യാപഹ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണീയം 17-ാം ദശകം ധ്രുവചരിതമാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത്. നാരായണീയം ശ്രീമന് നാരായണീയം ഉത്താനപാദ നൃപദേ മനുനന്ദനസ്യ ജായാബഭൂവ സുരുജിർ നിതരാമഭീഷ്ട അന്യാസുനീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യ
നിത്യമഗതി ശരണം ഗദാഭൂൽ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൽ ഭാഗവതം ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിക്കുന്ന അത്യധികം വിശേഷപ്പെട്ട പുണ്യപുരാണം, മനുഷ്യനന്മയെ ഉദ്ദേശിച്ച് ലോകശാന്തിക്ക് വേണ്ടി, മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി വേദവ്യാസനാൽ വിരചിതമായ സാക്ഷാൽ പരിപൂർണ ബ്രഹ്മത്തിൻ്റെ ദിവ്യചരിതം ആണ് ഈ ഭാഗവതത്തിലൂടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭാഗവതം മുഴങ്ങാത്തൊരു സുദിനം ഈ ലോകത്തിലില്ല. ഓരോ ഇടങ്ങളിലായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ രൂപത്തിൽ നിരന്തരം മുഴങ്ങുന്നു. ഒന്ന് ചിന്തിച്ചാൽ മതി, ശ്രീമദ് ഭാഗവതം ഇങ്ങനെ പാരായണവും കഥാകഥനവും നടത്താത്തൊരു സുദിനം ഈ കലിയുഗത്തിലില്ല എന്നാണ്, ഇനിയില്ല എന്ന്. അത്രമാത്രം ദോഷങ്ങളുള്ളതാണ് കലിയുഗം, എന്നാൽ ഇത്രമാത്രം ഗുണങ്ങളുമുണ്ട്. കാരണം നൈമിഷാരണ്യത്തിലൊക്കെ നിരന്തരമായിട്ട് ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങുകയല്ല, മറുഭാഗത്ത് വേറെ തുടങ്ങുന്നുണ്ടാവും, ഒരു ഭാഗത്ത് ഇരുന്ന് വേറെ വായിക്കുന്നുണ്ടാവും, നിരന്തരമായിട്ട് മുഴങ്ങുകയാണ്. പലയിടത്തും ഇപ്പോഴത്തെ ആ സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്ത് ഒന്നാം ദിവസമായി, ചിലയിടത്ത് രണ്ടാം ദിവസമായി, ചിലയിടത്ത് നാലാം ദിവസമായി, ചില സ്ഥലങ്ങളിൽ സമാപന ദിവസമായി, ഏഴാം ദിവസമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടർച്ചയായിട്ട് ഇപ്പോഴ് ഊറ്റിത്തടം ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ വടശ്ശേരിയിൽ ഇന്ന് ഭാഗവതത്തിൻ്റെ രണ്ടാം സുദിനത്തിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ പല പല ക്ഷേത്രങ്ങളിലും ഈ കലിയുഗത്തിൽ ഭാഗവതം നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഭാഗവതത്തിൽ എട്ടാമത്തെ ശ്ലോകമാണ് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ പാരായണം ചെയ്യുന്നത്. സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അപേക്ഷതേ മഹാഭാഗതീർത്ഥി കുറുവൻ തദാശ്രമം അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ജഗൃണീഹിനഃ. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗൃഹസ്ഥാശ്രമികളിലും ഏറ്റവും ശ്രേഷ്ഠമാണ് ഗൃഹസ്ഥാശ്രമികൾ, അല്ലെ ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണ്, മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെ നാല് ആശ്രമധർമ്മങ്ങളെക്കുറിച്ച് വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കാതിരിക്കുക, തെറ്റിദ്ധാരണ ഒഴിവാക്കുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഗുരുവിൻ്റെ സമീപത്ത് ചെന്ന് ഭാവിയിലേക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അടുക്കും ചിട്ടയോടുകൂടി സ്വഭാവശുദ്ധിയോടുകൂടി നന്മയുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അഭ്യാസം ചെയ്യുന്നത്. അഭ്യാസമാണ് നമ്മൾ വിദ്യ അഭ്യാസം എന്ന് പറയുന്നില്ലേ, ആ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പക്ഷേ പണ്ടുകാലത്തുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നമ്മളല്ലാത്തൊരു ശക്തി നമ്മളെ മുഴുവൻ നയിച്ചു കൊണ്ടുപോകുന്നുണ്ട്, അടുത്ത നിമിഷം ആർക്കും എന്തും സംഭവിക്കാവുന്നതേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിൽ എന്തും സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് നമ്മളല്ലാത്ത ആ ഒരു ശക്തിയെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസവും പ്രാർത്ഥനകളൊക്കെ തന്നെ. വലിയൊരു സങ്കല്പത്തിലാണ് ഉണ്ടായിരുന്നത് ഗുരുവിൻ്റെ സമീപത്തേക്ക്.
ഈ ഉപനയനം എന്നൊക്കെ പറയുന്നത് അതാണ്, ഗുരുവിന്റെ സമീപത്തെ, ഗുരോഹ ഉപനയതി എന്നാണ്, ഗുരുവിന്റെ സമീപത്തേക്ക് ആചാര്യന്റെ സമക്ഷത്തിലേക്ക് മുൻപാകെ പോവുകയും അവിടെ ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ അഭ്യസിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ അർത്ഥം ഈ ഉപനയനം കഴിഞ്ഞിട്ട് ബ്രഹ്മചാരിയായിട്ടുള്ള കുറേ കാലഘട്ടം ഉണ്ടാവും, ആ കാലഘട്ടത്തിലാണ് വേദങ്ങളൊക്കെ പഠിക്കുക. പണ്ട് കാലത്ത് അതൊക്കെയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തെയാണ് ബ്രഹ്മചാരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞത് ആ കാലത്ത് അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളാണ്. ആ സമയത്താണ് വേദം പഠിക്കുക, ഉപനിഷത്തുകൾ പഠിക്കുക, പുരാണങ്ങൾ പഠിക്കുക. അതും വലിയൊരു സങ്കല്പമാണ്. നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാം, നമ്മൾ പഠിക്കുന്നത് ഫലവത്തായി തീരട്ടെ, നന്മയിലേക്ക് എത്തട്ടെ, നമ്മുടെ മനസ്സ് ഒന്നായിട്ട് തീരട്ടെ, ഐകമത്യം ഉണ്ടാവട്ടെ, നമ്മളൊരിക്കലും തമ്മിലിടിക്കാൻ തോന്നാതിരിക്കട്ടെ, വിരോധത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ വേരുകൾ പിഴുതെറിഞ്ഞ് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരസ്പര സൗഹാർദ്ദത്തിൻ്റെ വിത്ത് പാകി മുളപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതൊക്കെയായിരുന്നു പണ്ടുള്ള പ്രാർത്ഥന. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഇങ്ങനെയാണ് നമ്മളൊരിക്കലും വിദ്വേഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗുരുവിനോടൊരിക്കലും വിരോധം ഉണ്ടാകുന്ന അവസ്ഥ ശിഷ്യനുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ലോക നന്മയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആ നന്മയോടുകൂടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രാർത്ഥന. അതാണ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. തുടക്കം ബ്രഹ്മചര്യം ആശ്രമത്തിൽ ഒന്നാമത്തേത്. ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഭഗവാനിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ ആദ്യ പടിയാണ് ഈ ബ്രഹ്മചര്യം. കാരണം അറിവില്ലാ പൈതങ്ങളായിട്ട് ജനിച്ചു വളരുന്ന ജന്തു അറിവുണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അടിസ്ഥാനമാണ് ഭാവിയിലേക്കുള്ള നല്ല ഒരു ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയിട്ട് അടിസ്ഥാനം ഉറപ്പിക്കുകയാണ് ബ്രഹ്മചര്യം. അത് ഇന്നത്തെ വിദ്യാഭ്യാസ കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതും തമ്മിലുള്ള വ്യത്യാസം, അന്ന് വിദ്യാഭ്യാസം നടത്തുന്നവർ വിദ്യയെ അഭ്യസിക്കുകയായിരുന്നു ചെയ്യുന്നത്. അത് അഭ്യസിക്കുകയാണ്, അല്ലാതെ വിദ്യ ഒരു അഭ്യാസമാക്കി മാറ്റുകയല്ല ചെയ്തിരുന്നത്. പഠനാൽ ശ്രവണാൽ സദ്യോ, പഠനം ചെയ്യുക എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചിട്ടാണ് ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക. പക്ഷേ ഈ പഠനങ്ങൾ നമ്മൾ ആധുനികമായിട്ട് എത്രമാത്രം പ്രസക്തമാവുന്നുണ്ടെന്നറിയില്ല. നമ്മൾ ഭാവിയിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, ഭാവിയിൽ അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ, പ്രായോഗികമായിട്ട് പ്രയോഗബുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണെന്നുണ്ടായിരുന്നത്. ഇന്നും അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ടാണ് പറയുന്നത്. വെറുതെ ശ്ലോകം ചൊല്ലാനല്ല പറഞ്ഞിരിക്കുന്നത്. വെറുതെ 10 ശ്ലോകം ചൊല്ലുന്ന ശീലം ഒരാൾക്കുണ്ടായാൽ അത് വലിയൊരു ഓർമ്മശക്തിയായിട്ട് അദ്ദേഹത്തിന് എല്ലാ തരത്തിലും മുതൽക്കൂട്ടായിരിക്കും ഭാവി ജീവിതത്തിൽ. ഈ ഓർമ്മശക്തിയെ നിലനിർത്തുന്ന ശരീരത്തിലെ ശിരസിലെ പ്രത്യേക ഒരു ഭാവമുണ്ട്, ഒരു ഭാഗമുണ്ട്, അവിടെ ഭാവന വളർത്തുന്നതാണ്, അവിടെയാണ് ഈ ഓർമ്മശക്തിയൊക്കെ നിലനിർത്തുന്നത്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നേ, ഇത്തരം കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയും ഇത് വെറുതെ കുറേ ശ്ലോകങ്ങളും സംസ്കൃതങ്ങളും ഒന്നുമല്ല. ആ സംസ്കൃത ശ്ലോകങ്ങൾ അറിയാതെ ചൊല്ലുന്നവർക്ക് മലയാളത്തിലായാലും ശ്ലോകം ചൊല്ലിയാൽ മതി കേട്ടോ. ആ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ഹിന്ദിയിലായാലും ചൊല്ലിയാൽ മതി. ആ ശ്ലോകത്തിലൂടെ ദുഃഖം മാറുന്നല്ല, ആ ശ്ലോകങ്ങളൊക്കെ മന്ത്രങ്ങളായിട്ടോ മറ്റുള്ള പ്രാർത്ഥനകളോ ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളും ശ്ലോകങ്ങളും ചൊല്ലുന്നവർക്ക് നമ്മളറിയാതെ തന്നെ ഓർമ്മശക്തി കേന്ദ്രീകരിക്കാൻ സാധിക്കുക. ആ മേധയെ വേണ്ടതുപോലെ പുഷ്ടിപ്പെടുത്തുന്നതാണ്. മേധാരൂപേണ സംസ്ഥിത യാ ദേവി
സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത എന്നൊക്കെ പറഞ്ഞതാണ്. മേധയായിട്ട് ഓർമ്മയുണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ വിശേഷമാണ്, പക്ഷെ ഇവരൊന്നും കേൾക്കില്ലല്ലോ, അനുസരിക്കില്ലല്ലോ, അങ്ങനെയുള്ള കാലഘട്ടമല്ലല്ലോ. സത്യത്തിൽ അതാണ് പലരും പലതരത്തിലും പറയുന്നു. അന്ധവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് ഈ ഗണിതം, കണക്ക്, മാത്തമാറ്റിക്സ് അതിൽ കേന്ദ്രീകരിക്കണം, ബുദ്ധി കേന്ദ്രീകരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുപോലെ ആക്കാൻ പരിശ്രമിച്ചാലൊന്നും ആവില്ല. അതിൽ പ്രത്യേകിച്ചൊരു നൈപുണ്യം വേണം. വേദത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഗണിതത്തെക്കുറിച്ച് പറയുന്നത്. ഗണിതത്തിലുള്ള സിമ്പലുകൾ, എണ്ണൽ സംഖ്യകൾ, ഇതൊക്കെ പ്രത്യേകിച്ച് പുതുതായിട്ട് ആരും ഉണ്ടാക്കിയതല്ല. ഈ കലിയുഗത്തിലുള്ള ആചാര്യന്മാരുണ്ടാക്കിയതല്ല, വേദത്തിലുള്ളതാണിത്. വേദഗണിതം കേട്ടിട്ടില്ലേ? ഒന്ന് രണ്ട് എന്നൊന്നല്ല, ഇതൊക്കെ വേദത്തിലാണ്. ഇപ്പോഴും തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം അടുത്ത കാലഘട്ടത്തിൽ ഈ എന്താ പൂജ്യം കണ്ടുപഠിച്ചു, ആര്യഭട്ടൻ തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ശരിയാണ്, ഗണിത ശാസ്ത്രത്തിന് വളരെ സംഭാവന നൽകിയിട്ടുള്ള ഗുരുപരമ്പരകളെയാണ് ഒക്കെ നമുക്ക് അനുസ്മരിക്കണം. പക്ഷേ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനു മുമ്പൊന്നും ഇല്ല എന്നല്ലേ അർത്ഥം വരിക? അതല്ലേ ചോദ്യ സംശയം? തീർച്ചയായിട്ടുണ്ട്. 3,88,00,000 എന്ന് സംസ്കൃതത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള തെളിവ് സഹിതം കാണിച്ചു തരാം ഭാഗവതത്തിൽ. അന്ന് കലിയുഗത്തിൽ, ഈ കലിയുഗം ഇപ്പോഴും കലിയുഗമാണല്ലോ, ഈ കലിയുഗത്തിന് തൊട്ട് മുമ്പ് ഒരു വിദ്യാഭ്യാസ സർവേ നടത്തിയിരുന്നു, സെൻസസ് നടത്തിയിരുന്നു ഇവിടെ യാദവകുലത്തിൽ. ഇവിടെ ആ ദ്വാരകയൊക്കെ ബന്ധപ്പെട്ട സ്ഥലത്ത്, മധുര വൃന്ദാവനൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അവിടെയും പിന്നീട് ദ്വാരകയിലൊക്കെ ആയിട്ട് ഒരു സർവേ നടത്തിയ സമയത്ത് കിട്ടിയെന്താണെന്നറിയോ? 3,88,00,000 അധ്യാപകരുണ്ടായിരുന്നു, ആചാര്യന്മാരുണ്ടായിരുന്നു യാദവകുലത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പറയുക? 3,88,00,000 തിസ്രകോട്യസഹസ്രാണാം അഷ്ടാശീതിശതാനിജ, തിസ്രകോട്യസഹസ്രാണാം അഷ്ടാശീതിശതാനിജ ആസന്യതുകുലാചാര്യ. ഇങ്ങനെ പ്രത്യേകിച്ച് സംസ്കൃത ശ്ലോകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായോ? എന്താ എണ്ണൽ സംഖ്യകളും ഉണ്ട്, ഇതൊക്കെ എഴുതി കാണിക്കുന്ന പൂജ്യങ്ങൾ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഭാഗവതത്തിലെ ശ്ലോകങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംസ്കൃതത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ശ്ലോകങ്ങളിൽ എണ്ണി എണ്ണി പറയുന്നുണ്ട്. വേദത്തിൽ വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങളാണ് ശ്രീരുദ്രം, കേട്ടിട്ടുണ്ടാവും വേദമന്ത്രങ്ങളിൽ. നമസ്തേ രുദ്രമന്യവ ഉദോദ ഇഷവേ നമാ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങൾ ശ്രീരുദ്രം. ശിവക്ഷേത്രങ്ങളിലും മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ വിശേഷമാണ്, പ്രത്യേകിച്ചും ധാരയ്ക്കൊക്കെയുള്ള മന്ത്രമാണ് ശ്രീരുദ്രം. ഇതിനോട് ചേർന്ന് ശമകം എന്നുള്ള വിശേഷപ്പെട്ട മന്ത്രം വേദത്തിലുണ്ട്. ശംചമേ പ്രയശ്ചമേ കാമശ്ചമേ അനുകാമശ്ചമേ തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട്, വേദമന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങളിൽ വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല, നിലവിളിച്ചിട്ട് കാര്യമില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഏകശ്ചമേ ത്രിതശ്ചമേ പഞ്ചശ്ചമേ സപ്തശ്ചമേ നവശ്ചമേ ഏകാദശ്ചമേ ത്രയോദശ്ചമേ എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ എന്താ അർത്ഥം? ഇതാർക്കെങ്കിലും പിടികിട്ടിയോ ഇപ്പോഴും? ഇല്ല. കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഇന്ന് ഗണിതശാസ്ത്രത്തിൽ കുറച്ച് ഉയർന്നു പഠിക്കുന്നവർക്ക് പ്രോഗ്രഷനൊക്കെ ഉണ്ട്. പ്രോഗ്രഷൻ എന്നാ പറയുക? സമഗുണിത പ്രോഗ്രഷൻ ഉണ്ട്, സമാന്തര പ്രോഗ്രഷൻ, ഇങ്ങനെ പലതും ഉണ്ട്. 2, 4, 6, 8 എന്ന് പറയുന്ന ഒന്നുണ്ട്, ഇരട്ടസംഖ്യകളുടെ പദങ്ങൾ. അതുപോലെ 1, 3, 5, 7, 9 തുടങ്ങിയിട്ടുള്ളത്, ഇതൊക്കെ ഗണിതത്തിൽ. പിന്നെ ഇതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാ? 2, 4, 6, 8 10 വരണമെങ്കിൽ 0 വരണം, 20 വരണമെങ്കിൽ 0 വരണം, 1,000 വരണമെങ്കിൽ 0 വരണം, ഇതൊക്കെ ഉണ്ട്. അതിലാണ് നേരത്തെ പറഞ്ഞതൊക്കെ വരുന്നത്. അപ്പോഴങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ സന്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടതുപോലെ അടിസ്ഥാനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മീയമായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞിരിക്കുന്നത്.
അത് കഴിഞ്ഞ് അടുത്ത പടിയാണ് ഗൃഹസ്ഥാശ്രമം. വിവാഹമൊക്കെ കഴിച്ച് ഒരു കുടുംബസ്ഥനായിട്ട് കഴിഞ്ഞുകൂടുന്ന ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. അവിടെ പൂജകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, മന്ത്രങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇത്ര ഇപ്പോഴും പറയുന്നുണ്ട്, ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കും, വിവരിക്കും. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കാണുന്ന കാലഘട്ടത്തിലാണ് ഗൃഹസ്ഥാശ്രമികളുടെ സമീപത്തേക്ക് വരേണ്ടുന്ന കാര്യം. സുഖബ്രഹ്മഋഷിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇത്രയും പറഞ്ഞത്. പക്ഷേ ഈ സുഖബ്രഹ്മഋഷി സഞ്ചരിക്കും. ഋഷീശ്വരന്മാരൊക്കെ ചില ഭവനങ്ങളിലൊക്കെ വരും, ഗൃഹസ്ഥാശ്രമികൾ അനുഗ്രഹിക്കാൻ വരും, നമുക്കും ആ ഭാവനയുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് പ്രാർത്ഥനയോടുകൂടിയിട്ട് ഇത്തരം സാന്നിധ്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ മഹാത്മാക്കളെ വരുത്താൻ സാധിക്കില്ലേ? ഇതുപോലെ ഗൃഹസ്ഥാശ്രമികളെ അനുഗ്രഹിക്കാനായിട്ട് വരും, പക്ഷേ അധികസമയം നിൽക്കില്ല അവരെന്നാണ് പറയുന്നത്. നിൽക്കണമെങ്കിൽ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദന ചൊല്ലലോ പ്രാർത്ഥനയോ പൂജകളോ എന്തെങ്കിലും ഉണ്ടാവണം. ഭൗതിക വിഷയങ്ങൾ സംസാരിക്കാൻ അവരെ കിട്ടില്ല. സുഖബ്രഹ്മഋഷി സാധാരണ ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമേ ഒരു സ്ഥലത്ത് നിൽക്കാറുള്ളൂ, ഒരു 7 മിനിറ്റോ മറ്റോ. പണ്ട് കാലത്ത് പശുവിനെ കറക്കുന്നത് അങ്ങനെയാണ്, സ ഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം. ഒരു പശുവിനെ കറക്കുമ്പോൾ 7 മിനിറ്റൊക്കെ സമയം വേണ്ടതുള്ളൂ, ബാക്കിയുള്ള പാൽ ഒക്കെ അതിൻ്റെ കുട്ടിക്കുള്ളതാണ്, കുറച്ചേ കറന്നെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 7 മിനിറ്റ് ഒക്കെ മാത്രം, ചുരുങ്ങിയ സമയം മാത്രം താമസിക്കുന്ന ഈ ഋഷീശ്വരൻ 7 ദിവസം കൊണ്ടാണ് പരീക്ഷത്തിന് ഭഗവത് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ് തുടങ്ങിയിട്ടുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ. അങ്ങനെ സുഖബ്രഹ്മഋഷിയുടെ കാര്യം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണ്. അതായത് ആ സത്സംഗത്തിൻ്റെ മഹത്വം, സുഖബ്രഹ്മഋഷിയുടെ മഹത്വമാണ് ഇനി അടുത്ത സുദിനത്തിൽ വർണ്ണിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്താഹ സുഖിനോ ഭവന്തു ചരണനദ ജനഭരണതവ കഥകളിന്നു ഞാൻ ചെറ്റുപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകി സലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.